നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോയത്. ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചു, അതുപോലെ ഒത്തിരി മാറ്റങ്ങൾ ഇന്ത്യയിലുണ്ടായി, അതുകൊണ്ടായിരിക്കാം ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോയത്. പക്ഷേ ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അല്ലെ ലോകത്തിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോയത്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് അമേരിക്ക, റഷ്യ മുതലായ രാജ്യങ്ങളുടെ ഉദയമാണ്. അതായത് ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ്. ഇപ്പൊ ബ്രിട്ടൻ യൂറോപ്യൻ രാജ്യമല്ല. ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പാപ്പരായി. ആ യുദ്ധത്തിൽ അവരുടെ ഒരുപാട് പൈസ പൊടിഞ്ഞു, അങ്ങനെ ഇവര് പാപ്പരായി. ഈ സമയത്ത് അമേരിക്കയും റഷ്യയും വളരെ താമസിച്ചാണ് യുദ്ധത്തിലേക്ക് പ്രവേശിച്ചത്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം കഴിഞ്ഞപ്പോഴും ഇവരുടെ കയ്യിൽ മതിയായ പൈസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രാധാന്യം റഷ്യയ്ക്കും അമേരിക്കയ്ക്കും വന്നു. അങ്ങനെ ഇവര് ഒരു ശക്തിയായിട്ട് രൂപീകരിക്കപ്പെട്ടപ്പോൾ ലോകം ഈ രണ്ടുപേരുടെയും ചേരിയിലേക്ക് മാറുകയും ബ്രിട്ടനുള്ള പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ അമേരിക്ക, റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഈ കോളനികൾക്കൊക്കെ സ്വാതന്ത്ര്യം നൽകണമെന്നുള്ളൊരു ആശയമുള്ള ആളുകൾ. അങ്ങനെ ഈ രാജ്യങ്ങളുടെ സമ്മർദ്ദ പ്രകാരം ബ്രിട്ടനും അതുപോലെ സാമ്രാജ്യത്വ ശക്തികളുമെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകണം എന്നുള്ളൊരു ട്രെൻഡിലേക്ക് അവരും പതിയെ മാറി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന ആദ്യത്തെ കാര്യത്തിന്റെ പിന്തുടർച്ച തന്നെയാണ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമായി. അപ്പൊ അവർക്ക് കോളനികൾ നോക്കി നടത്താനുള്ള പൈസ ഇല്ലാതെയായി. അതുകൊണ്ട് കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടില് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇലക്ഷൻ നടക്കുകയാണ്. ആ ഇലക്ഷനിൽ മത്സരിച്ചൊരു പാർട്ടിയാണ് ലേബർ പാർട്ടി. അപ്പൊ ഈ ലേബർ പാർട്ടി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭാഗ്യമെന്ന് പറയാൻ ഈ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. അപ്പൊ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അവർ വാഗ്ദാനം പ്രോമിസ് നിറവേറ്റാനായിട്ട് തയ്യാറായി. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് ലേബർ പാർട്ടി സമ്മതിച്ചു. നാലാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ 1946 ഒരു നാവിക കലാപം നടക്കുകയാണ്. അപ്പൊ ഈ നാവിക കലാപത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നത് മിലിറ്ററി, പോലീസ് അതുപോലുള്ള ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ശക്തികളാണ് ഇവരുടെ സ്ട്രെങ്ത് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നാവിക കലാപം നടക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഈ സേനകളൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ല, ഇവർക്കും സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആർമിയും നേവിയും പോലീസും എല്ലാം ബ്രിട്ടനെതിരാണ് എന്ന് തോന്നി തുടങ്ങിയപ്പോൾ ബ്രിട്ടൻ പോകാനായിട്ട് തയ്യാറാകുകയാണ്. അങ്ങനെ ഈ നാവിക കലാപമാണ് ഏറ്റവും അവസാനം ബ്രിട്ടനെ വിട്ടുപോകാനായിട്ട് പ്രേരിപ്പിച്ചത്.